വിരാധവധം അപ്പോൾ ദൂരെ നിന്നും വളരെയധികം ഭീഷണമായ ആരിലും പേടി ഉണർത്തുന്ന ഒരു മഹാസത്വം നടന്നെടുക്കുന്നത് കാണാനായി വൃക്ഷം വൃക്ഷംപറിച്ച് കയ്യിൽ പിടിച്ച് ദംഷ്ട്രകളോടുകൂടിയ വായ തുറന്ന് തീക്കട്ട പോലെ കനലിരിയുന്ന കണ്ണുകളോടുകൂടി ആ ഭീകരരൂപിയുടെ കയ്യിലുള്ള ശൂലത്തിൽ സിംഹം കടുവ കരടി പോലുള്ള വന്യമൃഗങ്ങളെ കുത്തിക്കോർത്ത് പച്ച മാംസവും ഭക്ഷിച്ച് അലറികൊണ്ടവരെ സമീപിച്ചു ഇത് കണ്ട ശ്രീരാമൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചാപപാണങ്ങളെടുത്ത് ലക്ഷ്മണനോട് പറഞ്ഞു അതിഭീകരനായ ഒരു രാക്ഷസൻ യുദ്ധസന്നദ്ധനായി വരുന്നത് കണ്ടോ കുമാര വില്ലെടുത്ത് അമ്പും തൊടുത്ത് തയ്യാറായി നിൽക്കുക എന്നിട്ട് സീതയോട് പറഞ്ഞു സീതെ നീ ഒട്ടും പേടിക്കണ്ട നിന്നെ ഞങ്ങൾ ഏത് വിധത്തിലും രക്ഷിക്കും ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നവരുടെ അടുത്തേക്ക് ദൃഷ്ടിയിൽ നിന്നും കനൽക്കട്ട പൊഴിയുന്നത് പോലെ എത്രയും ദേഷ്യത്തോടെ ചെന്ന രാക്ഷസൻ ശ്രീരാമനോട് ചോദിച്ചു കഷ്ടം ഇത്രയും ദുഷ്ടജന്തുക്കളുള്ള കാട്ടിൽ പേടി കൂടാതെ ചാപബാണങ്ങളും ധരിച്ച് താപസവേഷത്തിൽ സുന്ദരിയായ ഒരു കൂടി സഞ്ചരിക്കുന്ന നിങ്ങൾ ആരാണ് രാക്ഷസന്റെ ചോദ്യം കേട്ട ശ്രീരാമൻ പറഞ്ഞു എൻ്റെ പേര് രാമൻ എന്നാണ് ഇവൾ എൻ്റെ ഭാര്യ സീതയും ഇവൻ എൻ്റെ അനുജൻ ലക്ഷ്മണനുമാണ് ഞങ്ങൾ അച്ഛൻ്റെ അനുസരിച്ച് വനത്തിലുള്ള ഇത്തരം രാക്ഷസന്മാരെ കൊന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് കാട്ടിൽ സഞ്ചരിക്കുന്നത് ഇത് കേട്ട് അട്ടഹാസത്തോടുകൂടി ഒരു വൃക്ഷവും പറങ്ങിക്കൊണ്ട് രാമനോട് പറഞ്ഞു ശക്തനായ വിരാസനെന്ന് നീ കേട്ടിട്ടില്ലേ ഈ മൂന്ന് ലോകത്തിലും എന്നെ അറിയാത്തവരായി ആരുമില്ലല്ലോ അതുകൊണ്ട് എന്നെ നീ അറിയില്ലെങ്കിൽ നീ തീർച്ചയായും ഒരു മൂഢൻ തന്നെയാണ് എന്നെ പേടിച്ചിവിടെയുള്ള താപസന്മാരെല്ലാം പല വഴിക്ക് ഓടിപ്പോയി പിന്നെ നിനക്ക് ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ ഈ സ്ത്രീരത്നത്തെയും ആയുധങ്ങളെയും ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളുക ഇല്ലെങ്കിൽ നിങ്ങളെ കൊന്നു തിന്ന് ഞാൻ എൻ്റെ വിശപ്പടക്കും ഇങ്ങനെ പറഞ്ഞ് മൈഥിലിയയുടെ അടുക്കിലേക്ക് നടന്നു വന്ന വ വരുന്ന കണ്ട് രാമൻ അസ്ത്രങ്ങൾ കൊണ്ട് അവൻ്റെ കൈകൾ അറുത്തു അപ്പോൾ അവൻ വായും പൊളിച്ച് രാമൻ്റെ നേരെ ഓടിയെടുത്തപ്പോൾ അവൻ്റെ കാലുകളും മുറിച്ചു എന്നിട്ടും നിൽക്കാതെ അവൻ വീണ്ടും അടുത്തപ്പോൾ അവന്റെ ഉത്തമാംഗവും അറുത്തു ഇത് കണ്ട് കൗതുകത്തോടെ സീത ശ്രീരാമനെ പുണർന്നു അപ്സരസ്ത്രീകളെല്ലാം നൃത്തം ചവിട്ടി ദേവദുന്തുഫികളും ഉച്ചത്തിൽ പ്രയോഗിച്ചു അപ്പോൾ രാക്ഷസന്റെ ദേഹത്തിൽ നിന്നും സുന്ദരനായ ഒരു വിദ്യാസര കുമാരനെ കാണാറായി സ്വർണ ഭൂഷണങ്ങൾ അണിഞ്ഞ് അർക്കതുല്യനായ ആ കുമാരൻ രാമദേവനെ സ്തുതിക്കാൻ ആരംഭിച്ചു അല്ലയോ രാമ ഞാനൊരു വിദ്യാധരനാണ് ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഞാനൊരു രാക്ഷസനായി തീർന്നത് ഇന്നിപ്പോൾ അവിടുത്തെ കാരുണ്യം കൊണ്ട് എനിക്ക് മോക്ഷം കിട്ടി ഇനി എന്നും എൻ്റെ കൈകൾ തൃപ്പാദങ്ങളിൽ അർച്ചന ചെയ്യാൻ കഴിയണം എൻ്റെ നാവു കൊണ്ട് നാമകീർത്തനം ചെയ്യാൻ കഴിയണം എൻ്റെ ചെവികൾ കൊണ്ട് അവിടുത്തെ കഥകൾ കേൾക്കാൻ കഴിയണം എൻ്റെ നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാൻ കഴിയണം ശിരസ്സുകൊണ്ട് അവിടുത്തെ നമസ്കരിക്കാൻ കഴിയണം അവിടുത്തെ ഉത്തമഭൃത്യന്മാർക്ക് ദാസനാകണം ഞാൻ ഇങ്ങനെ സ്തുതിച്ച് രാമദേവനെ സന്തോഷിപ്പിച്ച് അനുജ്ഞയും വാങ്ങിയ അവനോട് രാമൻ പറഞ്ഞു നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ മുക്തന്മാർക്കല്ലാതെ ആർക്കും എന്നെ കാണാൻ സാധിക്കില്ല ഭക്തിയുണ്ടെങ്കിൽ മുക്തിയും ലഭിക്കും ഇത്രയും പറഞ്ഞ് അവനെ പോകാൻ അനുവദിച്ചു ഈ കഥ ഭക്തിയോടെ ചൊല്ലി സ്തുതിക്കുന്നവന് പാപങ്ങളകന്ന് മോക്ഷത്തെ പ്രാപിക്കാം അടുത്തത് ശരഭംഗമന്ദിരപ്രവേശമാണ് ശരഭംഗമന്ദിരപ്രവേശൻ രാമലക്ഷ്മണന്മാരും സീതാദേവിയും കൂടി ശരഭംഗമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു സാക്ഷാത് ശ്രീനാരായണനെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞ താപസേശ്വരൻ അവരെ യഥാവിധി വന്ദിച്ചു പൂജിച്ചു ഫലമൂലങ്ങളെക്കൊണ്ട് സൽക്കരിച്ച ശേഷം മഹർഷി ഇപ്രകാരം പറഞ്ഞു സീതാദേവിയോടുകൂടി അവിടുത്തെ കാണുവാനായി ഞാൻ അനേകം കാലമായി കാത്തിരിക്കുന്നു എൻ്റെ ഇത്രയും നാളത്തെ കഠിനമായ നിഷ്ഠയോടുകൂടിയ തപസിന്റെ പുണ്യമെല്ലാം മർത്യനായി അവതരിച്ച നിനക്ക് തരുന്നു നിന്നെ കണ്ട് എൻ്റെ പുണ്യമെല്ലാം നിങ്കലാക്കിയിട്ട് ദേഹത്യാഗം ചെയ്യാനാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് സർവചരാചരങ്ങളുടെയും അന്തർഭാഗത്ത് വസിക്കുന്ന അത്യന്തം കോമളമായ ശരീരത്തോടും ജടാമകുടത്തോടും മരകുരിയോടും കൂടി സൗമിത്രിയാൽ സേവിതനായി ജാനകിയോടുകൂടെയിരിക്കുന്ന കരുണാവരിധിയായ അവിടുത്തെ ഞാൻ എപ്പോഴും വന്ദിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് സീതയോടുകൂടിയ രഘുനാഥനെ കണ്ടുകൊണ്ട് ദേഹം ദഹിപ്പിച്ച് ബ്രഹ്മലോകം പ്രാപിച്ചു മുനിയുടെ സ്വർഗഗതി കണ്ട് ശ്രീരാമനും സന്തുഷ്ടനായി ഇങ്ങനെ കുറേ കാലം സുഖമായി കഴിഞ്ഞു അടുത്തത് മുനിമണ്ഡല സമാഗമമാണ് മുനിമണ്ഡല സമാഗമം ദണ്ഡകാരനത്തിൽ വസിക്കുന്ന മുനിമാർ ദാശരഥി വന്നതറിഞ്ഞ് കാണാനായി എത്തിച്ചേർന്നു രാമലക്ഷ്മണന്മാരും ജാനകിയും മുനിമാരെ വീണു വണങ്ങി നമസ്കരിച്ചു അത് സന്തോഷത്തോടെ അവരെ ആശീർവദിച്ച ശേഷം മുനിമാർ ഇപ്രകാരം പറഞ്ഞു അങ്ങയുടെ തത്വം ഞങ്ങൾക്കറിയാം ബ്രഹ്മാവാദികളുടെ പ്രാർത്ഥനയുടെ ഫലമായി രക്ഷോജാതികളെ കൊന്ന് ഭൂമിയുടെ ഭാരം തീർക്കാനായി ശ്രീരാമനായി സൂര്യകുലത്തിൽ ദശരഥ തനയനായി വന്ന് അവതരിച്ചതും ലക്ഷ്മണൻ അനന്തനാണെന്നും സീതാദേവി മഹാലക്ഷ്മി തന്നെയാണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളാണ് അഭിഷേക വിഘ്ന വിഘ്നം വരുത്തി കാനനവാസത്തിനായി എത്തിയത് ഞങ്ങളുടെ സങ്കടം തീർക്കാനാണെന്നും അറിയാം അതുകൊണ്ട് അവിടുന്ന് സീതാ ലക്ഷ്മണ സമേതനായി ഞങ്ങളുടെ ആശ്രമങ്ങൾ സന്ദർശിക്കണം ഇങ്ങനെ അപേക്ഷിച്ച മുനിമാരോടുകൂടി അവരുടെ ഓരോരുത്തരുടെയും പർണശാലകൾ സന്ദർശിച്ചു വരവേ ഒരു സ്ഥലത്ത് തലയോടുകളും എല്ലുകളുമെല്ലാം മല പോലെ കൂടിക്കിടക്കുന്നത് കണ്ട് ശ്രീരാമൻ ചോദിച്ചു മനുഷ്യരുടെ എല്ലുകളും തലയോടുകളുമെല്ലാം ഇത്രയധികം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഇങ്ങനെ ചോദിച്ച രാഘവനോട് രാക്ഷസന്മാർ മുനികളെ ഭക്ഷിച്ച് വലിച്ചെറിഞ്ഞിരിക്കുന്നതാണ് ഈ അസ്ഥിക്കൂട്ടം മുനിമാർ പറഞ്ഞു ഇത് കേട്ട് കാരുണ്യവാരിധിയായ ഭഗവാൻ നിഷ്ഠുരന്മാരായ രാക്ഷസകുലത്തെ മുഴുവൻ നശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനമായി യാഗങ്ങളും ചെയ്ത് സുഖമായി ജീവിക്കുമാറാക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു ഇങ്ങനെ പല പല മുനിമാരുടെ ആശ്രമങ്ങളിൽ മാറി മാറി താമസിച്ച് പതിമൂന്ന് വർഷം കഴിഞ്ഞു അടുത്തത് സുതീഷ്ണാശ്രമ പ്രവേശമാണ് പ്രവേശം വിഖ്യാതമായ സുതീക്ഷണാശ്രമം വളരെ മനോഹരമാണ് മുഖ്യ താപസന്മാരും ശിഷ്യന്മാരും അവിടെയുണ്ട് നയനാനന്ദകരമായ പൂക്കളും ഫലങ്ങളും നിറഞ്ഞ പല വിധത്തിലുള്ള പക്ഷിക്കൂട്ടങ്ങളുടെ കളപൂജനങ്ങൾ നിറഞ്ഞ എല്ലാവിധത്തിലുള്ള മൃഗങ്ങൾ ശാന്തിയോടെ സന്തോഷത്തോടെ കഴിയുന്ന ഒരിടം രാഘവൻ ഭാര്യയോടും അനുജനോടും കൂടി മുനിവാടത്തിലെത്തിയതറിഞ്ഞ അഗസ്ത്യശിഷ്യരിൽ മുമ്പനായ മുനി സന്തോഷത്തോടെ വേഗം ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അർഹ്യവാദ്യാദികളാൽ പൂജിച്ച് ഭക്തിയാൽ നിറഞ്ഞ കണ്ണുകളോടെ ഗൽഗതകണ്ഠനായി ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഗുരുവിൻ്റെ നിയോഗത്താൽ ഞാൻ എപ്പോഴും രാമനാമം ജപിക്കുന്നു ആദ്യന്തമില്ലാത്ത പരമാത്മാവായ നിന്റെ തത്വം ആർക്കും അറിയാൻ കഴിയുന്നതല്ലോ അവിടുത്തെ ഭക്തരുടെ ഭൃത്യന്റെ ഭൃത്യനാകാൻ എന്നെ അനുഗ്രഹിക്കണം കൂടാതെ തൃപ്പാദങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണം പുത്രന്മാർ ഭാര്യ മുതലായ സംസാര രൂപത്തിൽ ബദ്ധനായി കിടക്കുന്ന എന്നെ നിന്തിരുവടി കരുണാകടാക്ഷങ്ങൾ കൊണ്ട് എന്ന് അപേക്ഷിക്കുന്നു പഞ്ചഭൂത നിർമ്മിതമാകുന്ന ഈ ശരീരത്തെ ഓർത്തുള്ള അഹങ്കാരമാകുന്ന മായാ മായാപാശത്തെ ഖണ്ഡിച്ച് അവിടുന്ന് എപ്പോഴും എൻ്റെ ഉള്ളിൽ വസിക്കണം അവിടുത്തെ നാമമന്ത്രങ്ങളിൽ ആസക്തിയുള്ളവരെ മഹാമായ ദണ്ഡിപ്പിക്കുകയില്ല അല്ലാത്തവരെയാണ് മഹാമായ ബന്ധിപ്പിക്കുന്നത് വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കാനായി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ രൂപങ്ങൾ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പല കുളങ്ങളിലും തടാകങ്ങളിലും വേറെ വേറെ കാണുന്നത് പോലെയാണിത് സന്മയമായി പരബ്രഹ്മമായി അരൂപമായിരിക്കുന്ന ഭവാനെ ഇപ്പോൾ മനുഷ്യരൂപത്തിൽ അതിസുന്ദരനായി കാരുണ്യപൂർണ്ണ നേത്രത്തോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖകാന്തിയോടുകൂടി ജടാവൽക്കലാദികൾ ധരിച്ച് സീതയോടും ലക്ഷ്മണനോടും കൂടി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യരൂപം എന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കണം അത്യധികം ഭക്തിയോടെ അവിടുത്തെ സ്തോത്രങ്ങൾ ചൊല്ലാൻ കഴിയണം മറ്റൊരു വരവും ഞാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നില്ല ഈ സ്തുതിയിൽ സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അവിടത്തേക്ക് എന്നിലുള്ള ഭക്തി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങയെ കാണാനായി വന്നത് എപ്പോഴും എന്നെ തന്നെ ശരണം പ്രാപിച്ച് എൻ്റെ നാമങ്ങളെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സന്തുഷ്ടന്മാരായ എന്റെ ഭക്തന്മാർക്ക് എൻ്റെ ദർശനം കിട്ടും അങ്ങയാൽ രചിക്കപ്പെട്ട ഈ സ്തോത്രം ഭക്തിപൂർവം പഠിക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന മനുഷ്യർക്ക് തീർച്ചയായും ഭക്തിയും വർധിക്കും ബ്രഹ്മജ്ഞാനവും ഉണ്ടാകും എനിക്ക് അവിടുത്തെ ഗുരുവായ അഗസ്ത്യമുനിയെ കണ്ടു വന്ദിക്കാൻ ആഗ്രഹമുണ്ട് അതിന് എന്നെ സഹായിക്കണം ഇത് കേട്ടപ്പോൾ സുധീഷ്ണ മുനി പറഞ്ഞു ഇന്നൊരു ദിവസം ഇവിടെ താമസിച്ചിട്ട് നാളെ ഞാൻ തന്നെ ഗുരുവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകാം ഞാനും എൻ്റെ ഗുരുവിനെ കണ്ടിട്ട് കുറച്ചേറെ നാളുകളായി ഇങ്ങനെ പറഞ്ഞ് രാത്രി കഴിഞ്ഞപ്പോൾ പുലർക്കാലത്തെഴുന്നേറ്റ് സന്ധ്യാവന്തനവും കഴിച്ച് എല്ലാവരുമായി അഗസ്ത്യമുനിയെ കാണാൻ പുറപ്പെട്ടു വഴിയിൽ അഗസ്ത്യമുനിയുടെ അനുജന്റെ ആശ്രമം കണ്ട് അന്ന് അവർ അവിടെ താമസിച്ചു അടുത്തത് അഗസ്ത്യ സന്ദർശനമാണ് അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം